ആൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാർട്ടാണ് കേട്ടോ, ഒരു കലണ്ടർ ബോട്ടിലാർട്ടാണ്. എന്നാൽ സാധാരണ കലണ്ടർ ബോട്ടിലാർട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ ബോട്ടിലാർട്ട്. സാധാരണ നമ്മൾ കലണ്ടർ ബോട്ടിലാർട്ട് ചെയ്യുമ്പോൾ കലണ്ടർ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ഇയർ കഴിയുമ്പോൾ പിന്നെ ആ ഒരു ബോട്ടിലിന് യൂസ് ഇല്ല അല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ കലണ്ടർ സ്റ്റിക്ക് ചെയ്യല്ല ചെയ്യുന്നത്. മാത്രമല്ല ഈ ബോട്ടിലാർട്ട് മൾട്ടി പർപ്പസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ബോട്ടിലാർട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഈ ബോട്ടിലാർട്ട് മൾട്ടി പർപ്പസ് ആവുന്നത് എന്നൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ DIY റീയൂസബിൾ കലണ്ടർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ലെയറിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാട്ടറും ഗ്ലൂവും 1:1 ratio മിക്സ് ചെയ്തെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുക. അതിന് മുകളിലായിട്ട് ഒരു ലെയറിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡാർക്കർ ഷെയ്ഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്യുക, അതല്ല ലൈറ്റർ ഷെയ്ഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ള 1/2 cup ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന ലീഫായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു. ഒരു 2-3 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആവും, കാരണം ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള ലീഫാണ്. ഇനി അതിനുശേഷം ഞാനിതിൽ ഗ്രീൻ കളറിലുള്ള പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും 2 shades ഗ്രീൻ എടുക്കുക. പിന്നെ ഇതുപോലെ ഫ്രഷ് ലീഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സവാളയുടെ ഈ ഒരു പാർട്ടാണ്. ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാ ഇതേപോലെ ഒരു ഫ്ലവർ പാറ്റേണിൽ കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് അതിന് നടുവിലായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു വലിയ ഹോളാണ്. ഒന്നെങ്കിൽ അത് ഫില്ല് ചെയ്തെടുത്താൽ മതി, അതിലും കുറച്ചും കൂടി ഭംഗിയാവുക ഈ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫ്ലവറിന് കുറച്ചും കൂടി ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ നടുവിലുള്ള ഹോള് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്യുമ്പോഴും കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഫ്ലവറിൻ്റെ മിഡിൽ പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ബീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ബീൻസിൽ ഞാൻ ഗോൾഡ് മെറ്റാലിക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ കലണ്ടർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് റീയൂസ് ചെയ്യാണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള വുഡൻ ക്ലിപ്സ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ 1-10 shops നിന്നാണ് കേട്ടോ. ഇതിന് 3 dirhams ആണ് ഈ ഒരു പാക്കറ്റിന്. ഫ്ലവേഴ്സിൻ്റെ ഭംഗി ഒന്നുകൂടി കൂട്ടാനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡ് കളർ എടുത്തിട്ട് ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് റെഡ് ആവരുത്, നമുക്ക് ചെറിയൊരു റെഡിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ. ഇപ്പോൾ കൈകൊണ്ട് ആക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ.
ഏറ്റവും അവസാനം എൻ്റെ കയ്യിലുള്ള ഗോൾഡ് മെറ്റാലിക് കളർ എടുത്തിട്ട് ഞാൻ ഫ്ലവറിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ, അല്ലാതെ ഫുള്ളായിട്ട് അടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ ലുക്കേ മാറിപ്പോവും. നമുക്ക് ആ ഒരു ഓണിയൻ പീലിൻ്റെ നാച്ചുറൽ കളറിൻ്റെ ഒപ്പം ഒരു ഗോൾഡ് കളറും കൂടി വരുമ്പോൾ ആ ഒരു കളർ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് ആ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യും കേട്ടോ. വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൊട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ക്ലിയർ വാർണിഷാണ്. മാത്രമല്ല നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഓണിയൻ പീൽസും ഗ്രീൻ പീൻസും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് രണ്ട് കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ബോട്ടിലകത്ത് കേടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നാൾ നമുക്കിത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ഇതാണ് നമ്മുടെ DIY റീയൂസബിൾ കലണ്ടറിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ ഓരോ മാസങ്ങൾ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ ഓഫീസ് ഡെസ്കിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ ഇത് കലണ്ടർ ബോട്ടിലാട്ടായിട്ടല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കലണ്ടർ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഫാമിലി പിക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോം ഡെക്കറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേക്കോ ഒക്കെ നമ്മുടെ ലവ്ഡ് വൺസിനെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മാറ്റി നമുക്ക് ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് ഒരു മൾട്ടി പർപ്പസ് ബോട്ടിലാർട്ട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇതിലേക്ക് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.